ഹായ്, ലിസീസ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ബീഫ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 600 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ നിങ്ങളുടെ ബീഫിനനുസരിച്ചിരിക്കും. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. 3 ഫിസിലടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്കൊരു 90% കുക്കായി കിട്ടും. 3 ഫിസിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നതിന് ശേഷം മാറ്റി വയ്ക്കാം. 90% നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട, ചെറുതായിട്ടൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് നമുക്ക് ബീഫ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് തരുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവാള വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. നമ്മുടെ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിക്ക് ഒരു പച്ചമണമുണ്ട്, അതൊന്ന് നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മല്ലിപ്പൊടിക്ക് കുറച്ച് സമയം വേണം ഒന്ന് പച്ചമണമൊക്കെ മാറി കിട്ടാൻ. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല, വീട്ടിൽ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുത് ഒന്ന് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായി വരണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നു. ഈ സമയത്ത് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ നമ്മുടെ ബീഫിൽ ആകുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. തണുത്ത വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു മസാല പിടിക്കാത്തതുപോലെയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ബീഫ് കറി റെഡി ആയിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കറി നല്ല തിക്കാവുകയും ഒരു ബ്രൗണിഷ് കളർ കിട്ടുകയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറച്ച് സമയം നമ്മൾ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ. നമ്മുടെ പൊറോട്ടയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.